േട്ടാ ഞാൻ നിങ്ങളൊന്ന് ഞെത്തിക്കുന്ന ഒരു വാർത്തയേട്ടാ വന്നത് ഓ ആ വാർത്ത അറിയാം പോവില്ല എന്ന് അയ്യോ ഇപ്പൊ വർത്താനം കേട്ടതൊന്നും നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നിങ്ങൾക്കറിയോ ഇവിടെ ഒരു ചേച്ചി അടിച്ചു വരാൻ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് ആ ചേച്ചി അടിച്ചടിച്ച ആ കസേര നടത്തുവന്ന് ചേട്ടാ ആ കസേരയൊന്നും ഒന്നൊന്നും ഇതിന്റെ അടി ഒന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ കസേരയിൽ അള്ളി അള്ളിപ്പിടിച്ചിരുന്ന മഹാനാണ് ഈ വർത്തമാനം അതെ നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആരാണെന്ന് അറിയാം ആ വിഷമത്തിലാണ് ഞാൻ മാറാത്തത് ഈ പിഷാരുണ്ടല്ലോ ഒരു മാസം അമേരിക്ക പോയപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞൊരു അവതാരകനോട് ഒന്ന് പരിപാടി അവതരിപ്പിച്ചു ഓർമ്മയിൽ അന്ന് അമേരിക്കയിൽ ബോധം കെട്ട് വീണ ആളാണ് ഈ പിഷാരടി എന്നിട്ടോ നേരെ എയർപോർട്ടിൽ ഇറങ്ങി ഭാര്യനെയും മക്കളെയും കാണാനുള്ളതിനു പകരം നേരെ ഓടി ബടായ്മംഗ്ലാവിലേക്ക് വന്നേക്കുക എന്നിട്ടാണ് ഞാനിപ്പോ

ഇങ്ങനെയുള്ള കോമഡികൾ പറയുന്ന ഷൂട്ട് അറ്റ് സൈറ്റ് ആണ് എന്റെ അങ്ങനെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ബൈക്കല്ല ഏഴു ലക്ഷം രൂപയാ ഏഴു ലക്ഷം രൂപയുടെ ബൈക്കോ ഹാർലി ഡേവിസൺ കേട്ടറുണ്ടോ അല്ല മനോജൻ നിനക്കെന്തിനാണ് ഏഴു ലക്ഷം രൂപയുടെ ബൈക്ക് ഒരു സാധാരണ ബൈക്ക് പിടിച്ചു പോയാൽ പോലായിരുന്നു അതല്ല അതല്ല ഈ ബഡായി ബംഗാളിൽ ഇപ്പൊ മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഞാൻ റോഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് എനിക്കറിയാം പക്ഷെ എനിക്ക് ആ അതുകൊണ്ടാണ് ബൈക്ക് വാങ്ങിയത് അപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടാവും ഞാൻ എങ്ങനെ ഏഴു ലക്ഷം രൂപ ഉണ്ടാക്കിയത് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല ചിന്തിക്കുന്നു ഉടായ്പകൾക്ക് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഒരുപാടുല്ലേ തട്ടിച്ചും വെട്ടിച്ചൊന്നും പൈസ ഉണ്ടാക്കിയതല്ല ഒരു മൂന്നേക്കർ സ്ഥലമല്ലേ മൂന്നേക്കർ സ്ഥലം ഉണ്ടോ അതിനൊക്കെ അല്ല അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് സെന്റ് സ്ഥലം ഞങ്ങളുടെ ഇണ്ടല്ലോ അതിലെ ഒരു സെന്റ് അങ്ങട് വിറ്റ് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു ബൈക്ക് അങ്ങട് വാങ്ങി വാങ്ങിട്ട് ഇത് അപ്പ ഉപ്പ ബൈക്കൊന്നും അല്ല ഇത് അടിപൊളി ബൈക്കല്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആറ് ഗിയറുണ്ട് അഞ്ച് ഗിയർ താഴേക്ക് ഒരു ഗിയർ മുകളിലേക്ക് പെട്ടെന്ന് പോണെങ്കിൽ ആറാമത്തെ ഗിയർ മുകളിലേക്ക് ഇടണം എങ്ങോട്ട് പോവാൻ മുകളിലേക്ക് പോവാൻ ഞാൻ എങ്ങോട്ട് പോകാനാ ചേട്ടാ എന്റെ ബൈക്കിന്റെ പ്രത്യേകം പറയാമോ നമുക്ക് ഏത് വളവിലും ഇങ്ങനെ ഇന്നാണ് തന്നെ കിടത്തി പിന്നെ അവനെ നാട്ടുകാർ എടുത്ത് കിടത്തി കൊണ്ടുപോയത് അവിടെ ശരി ഇത്രയും വിശേഷണങ്ങളൊക്കെ ഉള്ള ബൈക്ക് എവിടെ ബൈക്ക് ഞാൻ ദേ അമ്പലത്തിൽ പൂജിക്കാൻ കൊടുത്തത് നേരെ എങ്ങോട്ട് വന്നു ചേട്ടവിടെ ഒന്ന് കാര്യം പറയണ്ടേ അവിടെ പൂജിക്കാൻ കൊടുക്കാൻ ലഭിച്ചേക്കുക ചേട്ടാ ഈ ബൈക്കിന് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഒറ്റ വീല് ഓടിക്കാം ഒറ്റ വീല് ഓടിക്കൂ ബാക്ക് വീലിങ്ങനെ പൊക്കിട്ട് ഫ്രണ്ട് വീലങ്ങനെ പൊക്കി പിടിച്ചിട്ട് അപ്പ എന്റെ ബൈക്ക് പൂജിക്കാൻ കൊടുത്തില്ലേ വണ്ടിയെ പൂജിക്കാൻ വേണ്ടി ശാന്തില്ലേ കൽപ്പുരല്ലേ കൽപ്പുരം പെട്രോൾ ടാങ്കിന്റെ മുകളിൽ കത്തിച്ചു വെച്ച് വണ്ടി പോട്ടേ അത് വാങ്ങി വന്ന് ശാന്തി എന്ത് ശാന്തി ആയി ഏഴു ലക്ഷം രൂപ നീ ഒരു വീല അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിൽ ഓടിക്കാന്ന് ഓടിക്കാണ്ട്